നമസ്കാരം. കണ്ണൂർ പിണറായിയിലെ ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിയിക്കാൻ 9 വയസ്സുകാരിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം. അതിർത്തി തർക്കത്തിനിടെ തലക്കടിയേറ്റ് ദമ്പതികൾ കൊല്ലപ്പെട്ടത് മാവേലിക്കരയിൽ. കൊല്ലം പുത്തൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റ്. വിദേശ വനിത ലിഗയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ SI ദീപകിന്റെ ജാമ്യാപേക്ഷ പറവൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. കാണാം, ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കണ്ണൂർ പിണറായിയിലെ ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിയിക്കാൻ 3 മാസം മുമ്പ് സംസ്കരിച്ച 9 വയസ്സുകാരിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. പടന്നക്കര വണ്ണത്താം വീട്ടിൽ ഐശ്വര്യയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. ഛർദി ബാധിച്ച് ഈ കുടുംബത്തിലെ 4 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തലശ്ശേരി തഹസിൽദാരുടെ സാന്നിധ്യത്തിലാണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ച ഐശ്വര്യയുടെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് സർജൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്കായി ശരീരഭാഗങ്ങൾ ശേഖരിച്ചു. January 21 ഐശ്വര്യ മരണപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഐശ്വര്യയുടെ അമ്മ സൗമ്യയെ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും വീട്ടിലെത്തി. തുടർന്നാണ് പോലീസ് അന്വേഷണം വേഗത്തിലായത്. കഴിഞ്ഞ മാസം 7 സൗമ്യയുടെ അമ്മ കമലയും ഈ മാസം 13 ഛർദിയെ തുടർന്ന് മരിച്ചിരുന്നു. 6 മുമ്പ് സൗമ്യയുടെ 1.5 വയസ്സുള്ള മകൾ കീർത്തന മരിച്ചതും സമാന സാഹചര്യത്തിലായിരുന്നു. തുടർ മരണങ്ങൾ നാട്ടുകാരെ കടുത്ത ആശങ്കയിലാക്കിയതായി പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗീതമ്മ പറഞ്ഞു. 4 മരണങ്ങളും ഒരേ സമാനമായ അവസ്ഥയിലൂടെയാണ് കണ്ട്, എല്ലാവർക്കും ഒരേ അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ ഛർദി വരും, പിന്നെ ശ്വാസമുട്ടൽ നിന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. അതെ, ആ നാട്ടുകാരുടെ ആശങ്ക മാറ്റണം. ദുരൂഹതയുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തുക. അങ്ങനെ ദുരൂഹതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും അന്വേഷണത്തിലൂടെ പുറത്തു വരുമല്ലോ. അതുവരെ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പരാതിയില്ലാത്തതിനാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ഇല്ലാതെയാണ് സംസ്കരിച്ചിരുന്നത്. എന്നാൽ കുഞ്ഞിക്കണ്ണന്റെയും കമലയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാ ഫലവും അടുത്ത ദിവസം ലഭിക്കും. പ്രദേശത്തെ 25 കിണറുകൾ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മാവേലിക്കരയിൽ അതിർത്തി തർക്കത്തിനിടെ തലക്കടിയേറ്റ് ദമ്പതികൾ കൊല്ലപ്പെട്ടു. മാവേലിക്കര സ്വദേശികളായ ബിജു, കല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുധീഷ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മാവേലിക്കരയിൽ ദമ്പതികളെ മദ്യലഹരിയിൽ അയൽവാസി തലക്കടിച്ചു കൊലപ്പെടുത്തി. മാവേലിക്കര സ്വദേശികളായ ബിജു, കല എന്നിവരാണ് കൊലയ്ക്കിരയായത്. സംഭവത്തിൽ സുധീഷ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വസ്തുതർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സുധീഷും ബിജുവുമായി അതിർത്തി തർക്കമുണ്ടാവുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. 3 മണിയോടെ മടങ്ങിയെത്തിയ ഇയാൾ കമ്പിപ്പാര കൊണ്ട് കലയെയും ബിജുവിനെയും തലക്കടിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ ഇരുവരെയും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം കടന്നുകളഞ്ഞ സുധീഷിനെ മാവേലിക്കര ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് പിടികൂടി. ബിജുവിന്റെ പക്കൽ നിന്ന് സുധീഷ് വാങ്ങിയ സ്ഥലത്തിന്റെ അതിർത്തി സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. കൊല്ലം പുത്തൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ സ്വദേശിനി അമ്പിളിയാണ് പിടിയിലായത്. കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. 2 കുട്ടി ഉടനെ വേണ്ടെന്ന തീരുമാനത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് അമ്പിളി മൊഴി നൽകിയിട്ടുണ്ട്. കൊല്ലം പുത്തൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയായ പുത്തൂർ സ്വദേശിനി അമ്പിളിയാണ് പിടിയിലായത്. കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. 2 കുട്ടി ഉടനെ വേണ്ടെന്ന തീരുമാനത്തിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് അമ്പിളി മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ അമ്പിളി ഗർഭഛിദ്രത്തിനായി ഡോക്ടറെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം ഡോക്ടർ നിരസിച്ചു. തുടർന്ന് അമ്പിളി നിരാശയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അമ്പിളി വീട്ടിൽ പ്രസവിക്കുകയും പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് തുണിയിൽ പൊതിഞ്ഞ് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. ഈ സമയം ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. അമ്മ ഉഷയുടെ സഹായത്തോടെയാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്ന നിഗമനത്തിൽ പോലീസ് ഇവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് പുത്തൂരിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തെരുവു നായ്ക്കൾ എന്തോ വലിച്ചുകീറുന്നത് ശ്രദ്ധയിൽപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരാണ് കുറ്റിക്കാട്ടിൽ നിന്ന് കൈയും കാലും വേറിട്ട നിലയിലുള്ള നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. വിദേശ വനിത ലിഗയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. കൊലപാതകമാണെന്ന സംശയമുണ്ടെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ലിഗയുടെ സഹോദരിയും ഭർത്താവും ആവശ്യപ്പെട്ടു. എന്നാൽ ലിഗയുടെ മരണം സംബന്ധിച്ച് സത്യമറിയേണ്ടത് സംസ്ഥാനത്തിന്റെ അഭിമാന പ്രശ്നമാണെന്നും അതിനാൽ സമയമെടുത്തുള്ള കൃത്യമായ അന്വേഷണമായിരിക്കും നടക്കുകയെന്നും DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അതേസമയം കേസ് അന്വേഷണത്തിനായി 25 സംഘത്തെയും നിയോഗിച്ചു. തിരുവനന്തപുരം ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടിലേക്ക്.
ലിഖയുടെ മൃതദേഹം കണ്ട വാഴമുട്ടത്തെ കണ്ടൽക്കാട്ടിലേക്ക് ഒരിക്കലും അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അവളെ ആരോ അവിടേക്ക് കൊണ്ടുപോയതാണ്. ഇതാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തങ്ങളെ കൂടുതൽ വിശ്വസിപ്പിക്കുന്നതെന്ന് ലിഖയുടെ അനുജത്തി ഇൽസി പറഞ്ഞു. You can come by a transport from the other side, from the main road, which would mean that somebody had to bring her there. Or else, you have to take a boat, which is a big, old boat, part of the backwaters. There's a rope tied to one side of the backwaters and to the other side. You have to physically pull yourself across, which would not be possible for a single woman, especially if she is under depression. She would have no interest of doing that, which means somebody had to bring her there once again. So she was not alone when she passed away. Also, the remains of the body, they believe, are at least 1 month old. The special investigation team was formed on the 10th day after my sister went missing, which means by the time a true action was taken, she was already not with us anymore. What I want out of all of this are two things. One, I want justice for my sister, and that's why I demand that there is a special crime investigation team formed to really find out what happened to Liga. And the second is, I want for people of the future who come here and go anywhere in the world to know that police is there to protect them, to help them, to stand up for them, not only for the tourists but also for the citizens of this country. അതുകൊണ്ട് തന്നെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരാണെന്നും ഐജിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവർ പങ്കുവച്ചു. I'd like to extend my heartfelt thanks to everybody who's helped us, everybody in the media, everybody in on the ground, all the locals. Especially in the village of Alimalatura, where I've been staying. They've been totally open-hearted with me, fed me, gave me a place to sleep, and they've been tirelessly searching for Liga for the last 40 days, with no sleep, no money, no nothing. And I just want to say, please don't take this as a bad mark on the state of Kerala. There's always a few bad apples in the barrel, and they can be anywhere. It can be in Ireland. This could have happened anywhere. Well, I just want this not to ever happen again, and I want to make sure that nobody ever has to go through what we've been gone through. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത്രയൊക്കെ ചെയ്തിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ലെന്ന് ഇൽസി മാധ്യമങ്ങളോട് പറഞ്ഞു. Well, it's mostly been the Kerala government, not from Indian government. കടുത്ത വിഷാദരോഗമുള്ളവളായിരുന്നു ലിഗ. രണ്ട് പ്രാവശ്യം നാട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇവിടെ അതിന് സാധ്യതയില്ലെന്നും അവർ പറഞ്ഞു. അതേസമയം ലിഗയുടെ മരണം സംസ്ഥാനത്തിന്റെ അഭിമാന പ്രശ്നമാണെന്നും അതിനാൽ സമയമെടുത്തുള്ള കൃത്യമായ അന്വേഷണമായിരിക്കും നടക്കുക എന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. മനോജ് അബ്രഹാം അത് സൂപ്പർവിഷൻ ലെവലിലെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. നമ്പർ വൺ. നമ്പർ ടു, ടോട്ടൽ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. കാരണം ഇതിലെ സയൻസ് ആണ് ആക്ച്വലി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ബിഗിനിങ്ങിൽ നമ്മുടെ എല്ലാ രീതിയിലെ നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ, വീഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടാണ്, അതവിടെ ഡി എൻ എ ചെയ്യും. പിന്നെ അതിനുശേഷം മരണം ഏത് രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഒരു ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ ലീഗൽ എക്സ്പേർട്സ് തന്നെ മാത്രം പരിശോധിക്കണം. നമ്മുടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളവരുടെ എല്ലാവരുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാകും. ആ ഒപ്പീനിയനുടെ കാര്യമല്ല, ഇത് ട്രൂത്ത് അറിയണം. ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ആക്ച്വലി കേരളത്തിലെ ഇറ്റ് ഈസ് ഇറ്റ് എ മാറ്റർ ഓഫ് എ ചാലഞ്ച്. കാരണം വിദേശത്തു നിന്ന് വന്നിട്ടുള്ള കുട്ടി ഇവിടെ മരിച്ചത്. ഐ എം ടേക്കിംഗ് ഇൻ ദാറ്റ് വേ. ലിഗയുടെ മരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഊഹങ്ങളിലല്ല സത്യമാണ് കണ്ടെത്തേണ്ടത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണം സംഭവിച്ചതെങ്ങനെയെന്ന് പറയാനാകൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ എസ് ഐ ദീപകിന്റെ ജാമ്യാപേക്ഷ പറവൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി. കുറ്റം ഗൗരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം കേസിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി ഐ ക്രിസ്പിൻ സാമിനെ ഒഴിവാക്കാനാകില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പി മോഹൻദാസ് പറഞ്ഞു. ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത് പറവൂർ സി ഐ ആയിരുന്ന ക്രിസ്പിൻ സാമിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനാൽ ശ്രീജിത്ത് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി ഐ എ ഒഴിവാക്കാനാകില്ലെന്ന്
മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പി മോഹൻദാസ് പറഞ്ഞു. കേസ് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. റൂറൽ SP AV ജോർജിനെ പോലീസ് അക്കാദമിയിലേക്ക് സ്ഥലം മാറ്റിയ നടപടി ശരിയായില്ലെന്നും ഈ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അഭിപ്രായപ്പെട്ടു. പണിഷ്മെന്റ് കൊടുക്കുന്നവരെയൊക്കെയാണ് ട്രെയിനിംഗ് കോളേജിൽ വിടുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായ ഒരു നടപടിയാണ്. ഏറ്റവും നല്ല ഗുഡ് ഓഫീസേഴ്സിനെ വേണം അങ്ങോട്ടേക്ക് അയക്കാൻ, കാരണം ദേ ഹാവ് ടു ട്രെയിൻ ദി പോലീസ്. കൊച്ചിയിൽ നടന്ന സിറ്റിംഗിൽ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ റിപ്പോർട്ട് DYSP മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചു. അതേസമയം കേസിൽ അറസ്റ്റിലായ SI ദീപകിന്റെ ജാമ്യാപേക്ഷ പറവൂർ കോടതി തള്ളി. കുറ്റം ഗൗരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. SIയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. കേസിലെ പ്രതി SI ആയതിനാൽ ഉന്നത സ്വാധീനമുണ്ടെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് കോടതി SI ദീപകിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മാന്നാനം KE കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സർവകലാശാല അന്വേഷണ സമിതി തെളിവെടുപ്പ് നടത്തി. കോളേജിലെ കുടിവെള്ള വിതരണം, ഭൗതിക സാഹചര്യങ്ങൾ തുടങ്ങിയവ സമിതി പരിശോധിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സമിതിയുടെ പരിശോധന ഉണ്ടായത്. 7 ദിവസത്തിനകം സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. ജനുവരി ആദ്യവാരത്തിൽ മാന്നാനം KE കോളേജിലെ ഹോസ്റ്റൽ താമസക്കാരായ വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. ഇതു സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പരാതികൾ കോളേജ് അധികൃതർ ഗൗരവത്തിലെടുത്തില്ലെന്ന ആക്ഷേപമുണ്ട്. അതിനിടെ ക്യാമ്പസിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 200 ഉയർന്നതോടെ ഗുരുതരാവസ്ഥയിലെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥി പ്രേംസാഗർ മരിച്ചു. ഇത് കോളേജ് അധികൃതരുടെ വീഴ്ചയുടെ ഫലമാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ സർവകലാശാലയെ സമീപിച്ചതോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദഗ്ധരും അടങ്ങിയ അന്വേഷണ സമിതി ക്യാമ്പസിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരിൽ നിന്നും തെളിവെടുത്തു. 7 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സിൻഡിക്കേറ്റിന് സമർപ്പിക്കുമെന്ന് സമിതി വ്യക്തമാക്കി. ഇത് ഫെബ്രുവരി മാസം മുതൽ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികൾ കോളേജ് അധികാരികൾക്ക് പരാതി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് അവർ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപ്രകാരമാണ് ഇന്ന് ഇവിടെ അന്വേഷിക്കാനായിട്ട് വന്നിട്ടുള്ളത്. പരിശോധനയിൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള എന്താണ് സുരക്ഷാ നടപടികൾ ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സെമിനാർ ഹാളിലെ തെളിവെടുപ്പിന് ശേഷം കോളേജിലെ കുടിവെള്ള സ്രോതസ്സും ജലവിതരണ സംവിധാനവും ഭൗതിക സാഹചര്യങ്ങളും സമിതി പരിശോധിച്ചു. കോളേജിൽ വിതരണം ചെയ്യുന്ന ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് വിവരശേഖരണവും നടത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ MS മുരളി, ഡോക്ടർ R പ്രകാശ്, ഡോക്ടർ K ഷറഫുദ്ദീൻ, സ്കൂൾ ഓഫ് ബയോസയൻസ് പ്രൊഫസർ ഡോക്ടർ B പ്രകാശ് കുമാർ, സർവകലാശാല ഹെൽത്ത് സെന്ററിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, സർവകലാശാല എഞ്ചിനീയർ എന്നിവരാണ് അന്വേഷണ സമിതിയിലുള്ളവർ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊച്ചി നഗരമധ്യത്തിൽ 2 ഇടങ്ങളിൽ നിന്നായി 20 കിലോഗ്രാം കഞ്ചാവുമായി 2 തമിഴ്നാട് സ്വദേശികൾ പിടിയിലായി. മറൈൻ ഡ്രൈവിൽ നിന്നും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് 2 പേർ എക്സൈസിന്റെ പിടിയിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട് വഴി കേരളത്തിലെത്തിച്ച് കൊച്ചി നഗരത്തിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പിടിയിലായവരുടെ ലക്ഷ്യമെന്ന് പറയുന്നു. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറൈൻ ഡ്രൈവിൽ നിന്നും ആദ്യം 10 കിലോഗ്രാം കഞ്ചാവ് പുലർച്ചെ പിടികൂടിയത്. മറൈൻ ഡ്രൈവിലെ പേ ആൻഡ് പാർക്ക് ഏരിയയിൽ വെച്ച് കഞ്ചാവ് ഏജന്റിന് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ എക്സൈസ് സംഘം കഞ്ചാവ് കടത്ത സംഘത്തെ വളയുകയായിരുന്നു. തേനി ഉത്തമപാളയം സ്വദേശി സുരേഷ് പിടിയിലായി. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു സംഘം 10 കിലോഗ്രാം കഞ്ചാവുമായി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി വ്യക്തമായത്. തേനി സ്വദേശി തന്നെയായ മാരിരാജനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടി. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ എത്തിച്ച ശേഷം ചില്ലറ വിൽപ്പനയ്ക്കായി കേരളത്തിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആന്ധ്രയിൽ നിന്ന് ഓയിൽ ടാങ്കറിലും മറ്റുമൊക്കെയാണ് ഇത് കമ്പം തേനി ഭാഗത്ത് എത്തിക്കുന്നത്. അവിടെ വൻതോതിൽ ഇത് കേരളത്തിന്റെ വിവിധ ഏജന്റുമാർക്ക് എത്തിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണികളാണ് ഇരുവരും. ആന്ധ്രയിലെ കഞ്ചാവ് തോട്ടത്തിൽ വെച്ച് ആധുനിക രീതിയിൽ പാക്ക് ചെയ്താണ് കഞ്ചാവ് കടത്തുന്നത്. ഗന്ധം പുറത്തുവരാത്ത രീതിയിൽ പാക്ക് ചെയ്ത് ട്രെയിനിലും ഓയിൽ ടാങ്കറിനകത്ത് ഒളിപ്പിച്ചുമാണ് അതിർത്തി കടത്തുക. സംഘത്തിലെ മറ്റു കണ്ണികൾക്കായി എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ജോലി വാഗ്ദാനം ചെയ്ത് പണപ്പിരിവ് നടത്തിയതായും പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയതായും പരാതി. ആത്മീയ സംഘടനാ നേതാവ് വാവരമ്പലം സുരേന്ദ്രനെതിരെയാണ് കോഴിക്കോട് കസബ സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയത്. കോഴിക്കോട് ശിക്ഷക് സദനിൽ വെച്ച് പീഡനശ്രമം നടത്തിയെന്നാണ് പരാതി. 2017 ജൂലൈ മാസത്തിലാണ് ശ്രീനാരായണ ഗുരു ധർമ്മസേവാ സംഘം മതാതീത ആത്മീയ കേന്ദ്രം പ്രവർത്തക കൂടിയായ യുവതിയെ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ പോത്തൻകോട് പരിചയപ്പെടുന്നത്. പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി വീട്ടിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന ജോലിയും ചെയ്തിരുന്നു. സംഘത്തിന്റെ യോഗത്തിനെത്തിയ യുവതിയോട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത സുരേന്ദ്രൻ പോത്തൻകോട് 20,000 രൂപ നേരിട്ടും 30,000 രൂപ 2017 നവംബറിൽ മുത്തൂറ്റ് ബാങ്ക് വഴി സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചു എന്നുമാണ് പരാതി. 2017 ഡിസംബർ 17 സംഘം മീറ്റിംഗിനെത്തിയ സുരേന്ദ്രൻ പോത്തൻകോട്
കോഴിക്കോട് ശിക്ഷക് സദനിലെ 105 നമ്പർ റൂമിലേക്ക് ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനെന്ന വ്യാജേന വിളിപ്പിച്ച് മാനഭംഗ ശ്രമം നടത്തിയെന്നും യുവതി കുതറിയോടി രക്ഷപ്പെടുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സുരേന്ദ്രനെ ഭയന്നാണ് ഇത്രയും കാലം സംഭവം മറച്ചുവെച്ചതെന്നും എന്നാൽ ഇയാൾ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുകയാണെന്നും തന്നെ രക്ഷിക്കണമെന്നും സുരേന്ദ്രൻ പോത്തൻകോടിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. ഞാൻ ശ്രീനാരായണ ഗുരു ധർമ്മസേവാ സംഘം ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരും പറഞ്ഞിട്ട് വ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന മതാതീത കേന്ദ്രത്തിൻ്റെ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സുരേന്ദ്രൻ എല്ലാ ജില്ലയിലും ആളുകളെ പറ്റിച്ചും ഓരോ ഇത് നടത്തിയിട്ടും പണപ്പിരിവ് നടത്തിയിട്ടും പി എസ് സിയിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങളുടെ ഈ ശ്രീനാരായണ ഗുരുദേവ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണായ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കുട്ടിയെ പീഡിപ്പിക്കുന്ന രീതിയിലും മാനസികമായ ശാരീരികമായ രീതിയിലും ആ കുട്ടിയെ ഗൾഫിൽ ജോലി തരാ എന്ന് പറഞ്ഞും കൊണ്ട് ജോലി വാഗ്ദാനം ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങളൊരു കുട്ടിയൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി യുവതികളെ ഇയാൾ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത് വഞ്ചിച്ചുവെന്ന പരാതിയും ഉയരുകയാണ്. അതേസമയം തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പരാതിക്കാരിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പരാതി പിൻവലിക്കാനും കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും ഭീഷണിപ്പെടുത്തുന്നതായും സൂചനയുണ്ട്. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടയം ജില്ലയിൽ ഗാർഹിക പീഡനങ്ങൾ കൂടുന്നുവെന്ന് വനിതാ കമ്മീഷൻ. ജനുവരി മുതൽ മാർച്ച് വരെ വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത് 3000-ലധികം കേസുകളാണ്. കോട്ടയം ജില്ലയിൽ സൈബർ കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുടുംബ പ്രശ്നങ്ങളിലെ പ്രശ്നങ്ങളാണ് കൂടുതലായും കമ്മീഷന് മുന്നിലെത്തുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെ 3000-ലധികം കേസുകളാണ് വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വനിതാ കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണം കൂടുകയാണെന്ന് കമ്മീഷൻ അംഗം ഇ.എം. രാധ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ കുടുംബ ബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു ഒലച്ചിൽ വരാൻ പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ജില്ലയാണ്. ശരിക്കും നമ്മളെ ആശങ്കാകുലരാക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്നത് സ്വത്ത് തർക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ മദ്യപാനം അതിലൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. പറയാണ്ടിരിക്കാൻ വയ്യ. ഈ പല കേസുകളും നോക്കുമ്പോഴും മദ്യപാനം ആണ് അവിടെ. കോട്ടയം ജില്ലയിൽ നടന്ന അദാലത്തിൽ 80 പരാതികളാണ് വനിതാ കമ്മീഷൻ മുന്നിലെത്തിയത്. 22 പരാതികൾ കമ്മീഷൻ തീർപ്പാക്കുകയും 9 പോലീസ് റിപ്പോർട്ടിന് അയക്കുകയും ചെയ്തു. 49 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. വനിതാ കമ്മീഷന്റെ ജില്ലയിലെ അടുത്ത അദാലത്ത് ഈ മാസം 25 നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ മട്ടന്നൂർ ഇടവേലിയിൽ CPIM പ്രവർത്തകരുടെ വീടിന് നേരെ RSS ആക്രമണം. CPIM പ്രവർത്തകൻ വിനീതിന്റെ വീടിന്റെ ജനൽ ചില്ലുകളും ഫർണിച്ചറുകളും അക്രമി സംഘം തകർത്തു. വിനീതിന്റെ അമ്മ സരോജിനി, സഹോദരൻ ശരത് എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരെയും കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS പ്രവർത്തകരായ സുജിതൻ, സവിതൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഇവർ പറഞ്ഞു. കോട്ടയം കളക്ടറേറ്റിന് സമീപം വ്യാപാര സമുച്ചയത്തിന് തീപിടിച്ചു. ഒരു സൂപ്പർ മാർക്കറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. കോട്ടയം ബ്യൂറോ നൽകുന്ന റിപ്പോർട്ട്. കോട്ടയം കളക്ടറേറ്റിന് സമീപത്തുള്ള വ്യാപാര സമുച്ചയത്തിൽ പുലർച്ചെ 3 തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും തീ പടർന്നു പിടിച്ചതാകാമെന്നാണ് സംശയം. 1 നിലയിലുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റ് പൂർണ്ണമായും 2 നിലയിലെ ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഭാഗികമായും കത്തിനശിച്ചു. 3 നിലയിൽ നിരവധി പേർ താമസിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പുക ഉയർന്നപ്പോൾ തന്നെ ഇവരെ മാറ്റാൻ സാധിച്ചതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 4 പ്രയത്നിച്ചിട്ടാണ് തീയണച്ചത്. സമീപത്തെ കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലും ഫയർഫോഴ്സ് കൈക്കൊണ്ടിട്ടുണ്ട്. തീ പടരാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് ഉപരാഷ്ട്രപതി തള്ളി. എന്നാൽ ദീപക് മിശ്രയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതേസമയം ഇനി മുതൽ ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പിൽ ഹാജരാകില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കി. 7 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ നൽകിയ ഇംപീച്ച്മെന്റ് നോട്ടീസ് ഉപരാഷ്ട്രപതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം നൽകുന്ന കേസ് ഏതു ബെഞ്ച് പരിഗണിക്കണമെന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് ദീപക് മിശ്ര തന്നെയാണ്. അതിനാൽ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഗുണമുണ്ടാകാൻ സാധ്യതയില്ല. പ്രതിപക്ഷ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്ന രാജ്യസഭാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും പ്രതിപക്ഷ MPമാർ നോട്ടീസിനെ സംബന്ധിച്ച് പൊതുചർച്ച നടത്തിയത് രാജ്യസഭാ ചട്ടങ്ങൾ ലംഘനമാണെന്നും വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. അതേസമയം ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിന് മുമ്പിൽ ഹാജരാവില്ലെന്ന് കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ പറഞ്ഞു. തന്റെ പ്രൊഫഷന്റെ നിലവാരം കാത്തുസൂക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർത്തി ചിദംബരം ഉൾപ്പെടുന്ന കേസ്, അയോധ്യ കേസ് എന്നിങ്ങനെ സിബൽ വാദിക്കുന്ന പല കേസുകളും
ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കോൺഗ്രസ്, എസ് പി, ബി എസ് പി, സി പി എം, സി പി ഐ, എൻ സി പി, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് ചീഫ് ജസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസം ഇംപീച്ച്മെന്റ് നോട്ടീസ് വെങ്കയ്യ നായിഡുവിന് നൽകിയത്. മെഡിക്കൽ കോളേജ് കോഴ കേസിൽ ചീഫ് ജസ്റ്റിസിന്റെ പേര് പരാമർശിക്കുന്നതടക്കം അഞ്ചു പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം നോട്ടീസ് സമർപ്പിച്ചത്. തനിക്കെതിരെ തന്നെയുള്ള കേസ് പരിഗണിച്ച് വിധി പറഞ്ഞതിലൂടെ അധികാര ദുർവിനിയോഗം, മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന അധികാരത്തിന്റെ ദുർവിനിയോഗം, ഭൂമി വാങ്ങാനായി തെറ്റായ സത്യവാങ്മൂലം നൽകൽ, ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ഹർജി സ്വയം കേൾക്കുന്നതിനായി മെമ്മോ തീയതി തിരുത്തൽ തുടങ്ങിയ ആരോപണങ്ങളും ചീഫ് ജസ്റ്റിസിനെതിരെ ഉയർത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ രാഖദാസ് ആശുപത്രിയിൽ ഓക്സിജൻ ലഭ്യമാകാതെ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന ഡോക്ടർ കഫീൽ അഹമ്മദ് ഖാനെ ഭരണകൂടം ബലിയാടാക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാരുടെ സംഘടന. ഒരു ഇന്ത്യൻ പൗരനും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കഫീലിന് കിട്ടിയില്ലെന്നാണ് ആരോപണം. ക്രൈംബ്രാഞ്ചിൽ ഒരു റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. അപകടം നടന്ന സമയത്ത് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം തലവനായിരുന്നു ഡോക്ടർ കഫീൽ അഹമ്മദ് ഖാൻ. ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന ഡോക്ടർ കഫീൽ അഹമ്മദ് ഖാന് ഒരു ഇന്ത്യൻ പൗരൻ ലഭിക്കേണ്ട നീതി ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കി. ട്രയൽ ഹാസ് നോട്ട് സ്റ്റാർട്ടഡ്, നോ എവിഡൻസ് ഹാസ് ബീൻ അഡ്യൂസ്ഡ് ഇൻ കോർട്ട് ഓഫ് ലോ, നോ ക്രോസ് എക്സാമിനേഷൻ ഹാസ് ബീൻ ഡൺ, ആൻഡ് പീപ്പിൾ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ബെയിൽ ഷുഡ് നോട്ട് ബി ഗിവൻ, വിച്ച് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഓഫ് എവ്രി സിറ്റിസൺ ഇൻ ബെയിലബിൾ ആസ് വെൽ ആസ് നോൺ ബെയിലബിൾ. It is clear that bigger people are being sought to be protected. I will not go into that. Perhaps after the High Court judgment, it will be the time to talk a little bit more forcefully on these issues. At the moment, I confine my remarks to the letter and spirit of the law. The law says that these are bailable offences, that bail is statutory, it's mandatory and should be given. ഡോക്ടർക്ക് ജാമ്യം നൽകാത്തതും എട്ടു മാസമായിട്ടും വാദം കേൾക്കാത്തതിനുമെതിരെ ഡോക്ടറുടെ കുടുംബം രംഗത്തെത്തി. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ രക്ഷിക്കാൻ സ്വന്തം പണം മുടക്കി ഓക്സിജൻ എത്തിച്ച ഡോക്ടറെ കേസിൽ കുടുക്കിയതാണെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാരുടെ സംഘടന ആരോപിച്ചിരുന്നു. തന്നെ ഭരണകൂടം തെറ്റായി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണെന്നും ഒരു ഡോക്ടറെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് ശരിയല്ലെന്നും കഫീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്കായി ഗോരഖ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ഡോക്ടറുടെ പ്രതികരണം. തന്റെ ഭർത്താവിനെ വൈദ്യസഹായം പോലും നൽകാതെ ജയിലിൽ പൂട്ടിയിരിക്കുകയാണെന്ന് ഭാര്യ ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.